മദ്രസ വാർഷിക പരിപാടിക്കിടെ പെൺകുട്ടിയെ അപമാനിച്ച സംഭവത്തെ ന്യായീകരിച്ച് സമസ്ത. എം ടി അബ്ദുള്ള മുസ്ലിയാർ ഇസ്ലാമിക നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് എന്നാണ് എസ് വൈ എസ് സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ വിശദീകരണം. സമസ്ത പരിഷ്കരണവാദത്തെ അംഗീകരിക്കുന്നില്ല. സമസ്ത ഇതുവരെ സ്ത്രീകളെ പൊതുവേദികളിൽ പങ്കെടുപ്പിച്ചിട്ടില്ല. അത് ഇസ്ലാമിക നയമാണ്. സ്ത്രീകളെ പൊതുരംഗത്ത് കൊണ്ടുവരാത്തത് അവരുടെ അഭിമാനം സംരക്ഷിക്കാനാണ് എന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. എം ടി അബ്ദുള്ള മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ, അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധുക്കളുള്ള നാട്ടിൽ അദ്ദേഹം ഇസ്ലാമികമായ ഒരു നിർദ്ദേശം അവിടുത്തെ ആളുകൾക്ക് നൽകി. അത് ഇത്രമാത്രം വലുതായി പൊലിപ്പിച്ചു കൊണ്ടുവന്ന ഒരു വലിയ സംഭവമാക്കാൻ മാത്രം കാര്യങ്ങളേയില്ല. നമ്മുടെ മാധ്യമങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ തോന്നുകയാണ്. കാരണം വളരെ നിസ്സാരമായൊരു പ്രശ്നം അത് ഇത്രമാത്രം പിന്നെ ലോകം മുഴുവൻ അറിയുന്ന വിധത്തിൽ സംഭവമാക്കി കൊണ്ടുവരാൻ അതിലൊന്നുമില്ല. സമസ്തയ്ക്ക് അതിൻ്റേതായ ചില നിലപാടുകളുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് സമസ്തയിലെ ജമിയത്തുൽ ഉലമയുടെ പ്രത്യേകത പരിഷ്കരണവാദത്തെ അംഗീകരിക്കാത്തൊരു പ്രസ്ഥാനം. അതിൻ്റെ അസുല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക്കായ വിശ്വാസ ആദർശ പ്രമാണങ്ങൾ ഇസ്ലാമിൻ്റെത് അണുവിട വിചലിക്കാതെ മുന്നോട്ട് പോകുന്ന വിഭാഗമാണ് സമസ്തയെന്ന് പറയുന്നത്. ഇപ്പോൾ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഉണ്ട്, അവരൊക്കെ പറഞ്ഞാൽ പരിഷ്കരണവാദികളാണ്. ഇസ്ലാമിലെ പുതിയ വാദങ്ങളും ആയി കടന്നു വന്ന ആളുകളാണ് ഈ പറഞ്ഞ വിധേയ സംഘടന. സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തന കാലം തുടങ്ങിയ സമയത്ത് 1926 അതേ നയവും നിലപാടും കാഴ്ചപ്പാടും തന്നെയാണ് 2022 ഉള്ളത്. സാധാരണഗതിയിൽ സമസ്തകളെ ജമിയത്തുൽ ഉലമ സ്ത്രീകളെ പൊതുപരിപാടിയിൽ സ്റ്റേജിലോ മറ്റോ പങ്കെടുപ്പിക്കാറില്ല. ആ സമസ്തയുടെ നയമാണ്, അത് ഇസ്ലാമികമായൊരു നയമാണ്, അതിനെ തള്ളിപ്പറയാൻ കഴിയില്ല. അതായത് അത് സ്ത്രീകളെ അപമാനിക്കുകയല്ല, സ്ത്രീകളെ പരിഗണിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെ പൊതുരംഗത്ത് കൊണ്ടുവന്ന അവർക്കുള്ള ആ ഒരു ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവരുടെ ക്കുള്ള ഒരു സുരക്ഷിതത്വം അത് കൃത്യമായി പാലിക്കണമെന്ന നിലപാടാണ് വിശുദ്ധ ഇസ്ലാമുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുവേദികളിലോ ഈ ജാതകളിലോ ഇങ്ങനെയൊന്നും മുസ്ലിം സ്ത്രീകൾ വരുന്നതിനോട് സപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ മദ്രസ പരിപാടിയിലൊക്കെ മുതിർന്ന കുട്ടികൾ സാധാരണഗതിയിൽ സംസ്ഥയുടെ വേദികളിൽ പങ്കെടുപ്പിക്കാറില്ല. എം ടി അബ്ദുള്ള മുസ്ലിയാരെ വിമർശിച്ച കെ ടി ജലീലിനെതിരെ കടുത്ത വിമർശനമാണ് മുസ്തഫ മുണ്ടുപാറ ഉന്നയിച്ചത്. ജലീൽ പഴയ സിമി പ്രവർത്തകനാണ്. രാഷ്ട്രീയ താൽപര്യം നോക്കിയാണ് ജലീൽ സംസാരിക്കുന്നത്. ശബരിമല വിഷയത്തിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ ആചാരം സംരക്ഷിക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നും മുസ്തഫ മുണ്ടുപാറ പറഞ്ഞു. സമസ്തയ്ക്ക് എതിരായ വിമർശനം ഇസ്ലാമോഫോബിയയുടെ ഭാഗമാണ് എന്നും മാധ്യമ ചർച്ച കേരളത്തിൽ വിദ്വേഷമുണ്ടാക്കാനുള്ളതാണ് എന്നും മുസ്തഫ മുണ്ടുപാറ കുറ്റപ്പെടുത്തി. കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം പരിഷ്കരണപരമായ ഒരുപാട് വാദം ഉന്നയിച്ച ആളാണ്. അദ്ദേഹം പഴയ സിമിക്കാരനാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും ആദ്യത്തെ രൂപമായ സിമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. പിന്നീട് മുസ്ലിം ലീഗിൽ വന്നു, ഇപ്പോൾ സി പി എമ്മിലാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്ര നമ്മൾ ഗൗനിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർക്കൊക്കെ സംസാരിക്കാൻ കഴിയുള്ളൂ, കാരണം രാഷ്ട്രീയമാണ് അവരുടെ മുഖ്യ അജണ്ട. അതുകൊണ്ട് തന്നെ ജലീലിൻ്റെ പലപ്പോഴും ജലീൽ ഇതുപോലെ ഇതിനേക്കാളേറെ അപകടകരമായ പരാമർശങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ എ കെ ജി പോകുന്ന സ്വർഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞില്ലേ, നമുക്കറിയാം. അതത്ര ഗൗരവത്തിലെടുക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഒരു ഫോബിക്ക് ഇസ്ലാമിക് ഫോ ഇസ്ലാമിനോടുള്ള ഒരു അതിവിടെ പറഞ്ഞു വരും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ എത്ര സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്, എത്ര പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്, എത്ര പെൺകുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്, അതൊന്നും ഇവിടെ ഇഷ്യൂ അല്ല. എത്രമാത്രം മതവിരുദ്ധമായ രാജ്യത്തിന് വിരുദ്ധമായ പി സി ജോർജിൻ രണ്ടാമത്തെ പ്രസ്താവന വന്നില്ലേ, മെനിഞ്ഞാന്ന് വന്നില്ലേ, ഇത് ചർച്ച ചെയ്യപ്പെട്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഒരു ഇസ്ലാമോഫോബിയ. വാർത്തയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ, വലിയ വിമർശനം പെൺകുട്ടിയെ പൊതുവേദിയിൽ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അപ്പോഴും നിലപാടിൽ വ്യത്യാസമില്ല, അണുവിട മാറാൻ ഒരുക്കമല്ല എന്നാണോ സമസ്ത വ്യക്തമാക്കുന്നത്? അഭിലാഷേ, രണ്ട് ദിവസമായി ഇപ്പോൾ എം ടി അബ്ദുള്ള മുസ്ലിയാരുടെ വിവാദം കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് മാധ്യമങ്ങളും പൊതുസമൂഹവും. ആ സമയത്തൊന്നും സമസ്ത ഔദ്യോഗികമായ ഒരു പ്രതികരണം
പലതവണ നമ്മൾ സംസ്ഥാന നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ചിരുന്നില്ല, പ്രതികരണം ലഭിച്ചിരുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്ന ഒരു വസ്തുത, ഈ എം ടി അബ്ദുള്ള മുസ്ലിയാരോട് നടത്തിയ ഈ പ്രവൃത്തിയോട് സംസ്ഥയിലെ തന്നെ പലരും യോജിക്കുന്നില്ല, അത്തരം ഒരു നിലപാട് എടുക്കേണ്ടതിരുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് പലർക്കും ഉണ്ടായിരുന്നു എന്നുള്ള വിവരമായിരുന്നു നമ്മൾ ടെലിഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ അവരിൽ നിന്നും നമുക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ന് മുസ്തഫ മുണ്ടുപാറ എസ് വൈ എസിന്റെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം സുപ്രഭാതം പത്രത്തിന്റെ സിഇഒ കൂടിയാണ്, സംസ്ഥയുടെ മുഖപത്രമാണ് സുപ്രഭാതം. അതിൽ നടത്തിയ ഒരു ചർച്ചയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ചർച്ചയിലാണ് പറയുന്നതെങ്കിൽ കൂടി അദ്ദേഹം ചർച്ചയുടെ അവതാരകൻ, സമസ്തയുടെ കൂടി നിലപാടാണ് ഇതെന്ന് പറഞ്ഞു വെച്ചാണ് മുസ്തഫ മുണ്ടുപാറയുടെ ഭാഗം വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഒരു നയം അല്ലെങ്കിൽ ആ ഇക്കാര്യത്തിലുള്ള ഒരു വിശദീകരണവും നിലപാടുമായി നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലപാട് പറച്ചിലാണ് അദ്ദേഹം എം ടി അബ്ദുള്ള മുസ്ലിയാരെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്താവനയിലേക്കും നിലപാടിലേക്കും പോയിരിക്കുന്നത്. അതായത് സമസ്ത എം ടി അബ്ദുള്ള മുസ്ലിയാർക്കൊപ്പമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഈ കാര്യത്തിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണം പല തട്ടിലുള്ളതാണ്. അതായത് ഒന്നാമത്തത് ഇസ്ലാമിക വിശദീകരണമാണ് അദ്ദേഹം നൽകുന്നത്. അതായത് സ്ത്രീകൾക്ക് വേദികളിലേക്ക്, പെൺകുട്ടികളെ വേദികളിൽ പങ്കെടുപ്പിക്കുന്നതും പൊതു ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാനും പാടില്ല എന്നുള്ളതാണ്, മതവിരുദ്ധമാണെന്നുള്ളതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് തന്നെയാണ് സമസ്തയുടേതും. 1926 ശേഷം, പിന്നീട് ഇങ്ങോട്ട് 100 വർഷക്കാലത്തിന് ശേഷം, ഈ കാലയളവിലൊന്നും വേദികളിലേക്ക്, പൊതു പരിപാടികളിലേക്ക് സ്ത്രീകൾക്ക് സമസ്ത പ്രവേശനം നൽകിയിട്ടില്ല. അത് സമസ്തയുടെ സുചിന്തിതമായ നിലപാടാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇത് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകാനാണ് എന്നുള്ള ഒരു വിശദീകരണം കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അതായത് സ്ത്രീവിരുദ്ധ നിലപാട് എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ വിഷയങ്ങളും വരുമ്പോൾ ഉയരുന്നൊരു വാദമാണ് ഇത്. അതായത് പൊതുസമൂഹത്തിലേക്ക്, പൊതുപരിപാടികളിലേക്ക്, പൊതുവേദികളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാതിരിക്കുന്നത് സ്ത്രീകൾക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകാൻ വേണ്ടിയാണെന്നുള്ളൊരു വിശദീകരണം അദ്ദേഹം ഈ വിഷയത്തിലും അദ്ദേഹം ഉയർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എം ടി അബ്ദുള്ള മുസ്ലിയാരുടെ നിലപാട് സമസ്തയുടെ നിലപാടാണ്. അത്തരം മദ്രസ ചടങ്ങുകളിലൊന്നും ഇതുവരെ പെൺകുട്ടികൾക്ക് അത്തരം വേദികളിലേക്ക് ക്ഷണിക്കരുത് എന്നുള്ളതാണ് സമസ്തയുടെ നിലപാട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ എം ടി അബ്ദുള്ള മുസ്ലിയാർക്കെതിരെ വിമർശനം നടത്തിയവർക്കെതിരെ വളരെ രൂക്ഷമായ പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുന്നവർ, ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻ മന്ത്രി കൂടിയായ കെ ടി ജലീൽ എംഎൽഎക്കെതിരെയുള്ളതാണ്. അദ്ദേഹം സിമി പ്രവർത്തകനാണ്, അദ്ദേഹം മതപരിഷ്കരണവാദിയാണ്, നേരത്തെ പലവട്ടം തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ വിമർശനത്തെ ആ തരത്തിൽ മാത്രമാണ് സമസ്ത കാണുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ ഫാത്തിമ തഹ്ലിയ, എംഎസ്എഫിന്റെ മുൻ നേതാവും ഹരിതയുടെ മുൻ പ്രസിഡന്റ് കൂടിയായിരുന്നു ഫാത്തിമ തഹ്ലിയ, അവരും ഫേസ്ബുക്കിൽ അതിരൂക്ഷമായ വിമർശനമാണ് എം ടി അബ്ദുള്ള മുസ്ലിയാർക്കെതിരെ ഉയർത്തിയിരുന്നത്. അവരെയും ഈ മുസ്തഫ മുണ്ടുപാറ പൂർണ്ണമായും തള്ളിപ്പറയുന്നുണ്ട്. അവർ നേരത്തെ തന്നെ ഈ തരത്തിലുള്ള നിലപാടുകൾ എടുത്തതാണ്. ലിബറൽ ചിന്ത ഉള്ള ആളാണ് ഫാത്തിമ തഹ്ലിയ. അതുകൊണ്ട് തന്നെ അത് മതത്തിന്റെ അല്ലെങ്കിൽ ഈ സമസ്ത ഇവിടെ നിലപാടിനെ ചോദ്യം ചെയ്യാൻ അതിന് ഫാത്തിമ തഹ്ലിയക്ക് കഴിയില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ മുജാഹിദ് നേതാവ് കഴിഞ്ഞ ദിവസം ഇന്നലെ എം ടി അബ്ദുള്ള മുസ്ലിയാർക്കെതിരെയും സമസ്തക്കെതിരെ തന്നെയും വിമർശനം ഉയർത്തിയിരുന്നു അദ്ദേഹം. തീർച്ചയായും ഷഹീദ, വളരെ വിചിത്രമായ വാദമാണ് എസ് വൈ എസും സമസ്തയും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു വേദിയിൽ പങ്കെടുത്താൽ, ഒരു വേദിക്ക് മുന്നിൽ വന്നാൽ ആ ഒരു പെൺകുട്ടിയുടെ അഭിമാനം നഷ്ടമാകും എന്ന് 2022 ഇവർ പറയുന്നത്. നവോത്ഥാന കേരളത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നത് തീർച്ചയായും കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. പരിഷ്കാരങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നവർ ഭൗതിക ജീവിതത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും പരിഷ്കാരങ്ങളും ആസ്വദിച്ചുകൊണ്ടാണ് പെണ്ണിന് മാത്രം ആ പരിഷ്കാരങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും കേരളത്തിന്റെ പൊതുസമൂഹം ഈ വിഷയം ചർച്ച ചെയ്യട്ടെ.